കൊട്ടിയൂർ പീഡനക്കേസിൽ രണ്ട് സി ഡബ്ല്യു സി അംഗങ്ങൾ ഉൾപ്പെടെ 12 പേരടങ്ങിയ പ്രതിപ്പട്ടികയാണ് ഇപ്പോൾ പോലീസ് തയ്യാറാക്കിയിട്ടുള്ളത്. കുറ്റം ഒളിപ്പിച്ചു വച്ചതിനും അതോടൊപ്പം പോക്സോ ശിശു സംരക്ഷണ വകുപ്പുകളും ചേർത്താണ് കേസെടുക്കുന്നത്. കുട്ടിയുടെ പ്രസവം നടന്ന ക്രിസ്തുരാജ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ആൻസി മാത്യു, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ടെസി ജോസ്, ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ഹൈദരാലി, നീണ്ടുനോക്കി സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സഹായി തങ്കമ്മ, കുട്ടിയെ വൈത്തിരി അനാഥാലയത്തിലെത്തിച്ച സിസ്റ്റർ ലിസ്മരിയ, സിസ്റ്റർ അനീറ്റ, അനാഥാലയ നടത്തിപ്പുകാരി ഒഫീലിയ എന്നിവരാണ് പ്രധാന പ്രതികൾ. അതോടൊപ്പം കുട്ടിയുടെ വിവരങ്ങൾ മറച്ചുവെച്ച വയനാട് ശിശുക്ഷേമ സമിതിയിലെ ഫാദർ തോമസ് തേരകം, ഡോക്ടർ ബെറ്റി എന്നിവരും പ്രതികളാകും. ഇരുവരും ഇപ്പോൾ സി ഡബ്ല്യു സി അംഗങ്ങളായതുകൊണ്ട് തന്നെ പോലീസിന് കേസെടുക്കാൻ നിയമ തടസ്സമുണ്ട്. എന്നാൽ ഇവർക്കെതിരെ ബാലാവകാശ കമ്മീഷനിൽ പോലീസ് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സി ഡബ്ല്യു സിയിൽ നിന്ന് ഇവരെ ഒഴിവാക്കാനുള്ള സാധ്യതയുമുണ്ട്. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ നടപടി വന്നാലുടൻ ഇവരെ പ്രതി ചേർക്കുമെന്ന് പോലീസ് അറിയിച്ചു. അതിനിടെ നീണ്ടുനോക്കി പള്ളി സഹായിയെയും ഇൻഫന്റ് മേരി ഓർഫനേജ് നടത്തിപ്പുകാരിയെയും ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തേക്കും. ക്രിസ്തുരാജ ആശുപത്രിയുമായി ബന്ധപ്പെട്ട രണ്ടുപേരെ കൂടി ഉടൻ പട്ടികയിൽ ഉൾപ്പെടുത്തും. സി കെ വിജയൻ, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.